അമിത്ഷായ്ക്കും മോദിക്കും നന്ദി. ടോ മടക്കൻ. മടക്കൻ കട്ടയ്ക്ക് തന്നെ കോൺഗ്രസിന് പണി കൊടുക്കാനായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി കുറിച്ച് അംഗത്തിന് ഒരുങ്ങുമ്പോൾ തന്നെ കോൺഗ്രസ് ടോമിലൂടെ പണി വാങ്ങാൻ തയ്യാറാകുന്നത്. കോൺഗ്രസ് നേതാവ് ടോം മടക്കൻ ബി ജെ പിയിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശോഭനമായ ഭാവി ഇന്ത്യക്ക് നൽകുന്നുവെന്നും അധികാര കേന്ദ്രം ആരാണെന്നറിയാത്ത അവസ്ഥയാണ് കോൺഗ്രസിന് ഇപ്പോഴുള്ളതെന്നും ടോം മടക്കൻ പറഞ്ഞു. വിശ്വാസത്തിലെടുത്ത ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായോട് നന്ദിയുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിനുള്ള മറുപടി രാജ്യം മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് ബി ജെ പിയിൽ ചേർന്ന ശേഷം ടോം മടക്കൻ പറഞ്ഞു. കുടുംബാധിപത്യം മടുപ്പിക്കുന്നു എന്നാരോപിച്ചാണ് സോണിയാഗാന്ധിയുടെ അടുത്ത അനുയായി കൂടിയായിരുന്ന ടോം മടക്കൻ കോൺഗ്രസ് വിടുന്നത്. കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിൽ നിന്നാണ് ടോം മടക്കൻ അംഗത്വം സ്വീകരിച്ചത്. പുൽവാമ വിഷയത്തിലടക്കം കോൺഗ്രസ് എടുത്ത നിലപാടിലും അതൃപ്തിയുണ്ടെന്നാണ് ടോം മടക്കൻ പറയുന്നത്. ഉപയോഗിച്ച് വലിച്ചെറിയുന്ന രീതിയാണ് എപ്പോഴും കോൺഗ്രസിനുള്ളതെന്നും ടോം മടക്കൻ ആരോപിച്ചു. മോദിയുടെ വികസന നിലപാടുകളിൽ ആകൃഷ്ടനായാണ് താനെന്ന് പറഞ്ഞ ടോം മടക്കൻ അംഗത്വം അനുവദിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നന്ദിയും പറയുന്നുണ്ട്. മുൻ എ ഐ സി സി സെക്രട്ടറി കൂടിയാണ് ടോം മടക്കൻ. പ്രധാനമന്ത്രിയുടെ വികസന അജണ്ടയോട് യോജിപ്പാണെന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചുകൊണ്ട് മടക്കൻ പറഞ്ഞു. രാജ്യത്തിനെതിരായ നിലപാട് സ്വീകരിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിൽ നിരവധി അധികാര കേന്ദ്രങ്ങളാണ്. പാർട്ടി വിടുകയല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും തന്റെ മുന്നിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ടോം മടക്കന്റെ ഈ മാറ്റം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. കേന്ദ്രത്തിൽ പ്രതിപക്ഷ മോദിക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇതൊന്നും തന്നെ ബാധിക്കില്ല, തന്നോടൊപ്പം ജനങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി പലപ്പോഴും ആവർത്തിക്കുന്നുണ്ടായിരുന്നു. പലതിലും മോദി മൗനവും പാലിക്കുന്നുണ്ടായിരുന്നു. അതിന്റെയൊക്കെ അവസാനമാണോ കോൺഗ്രസ് വലിച്ചെറിഞ്ഞ് പല നേതാക്കളും ബി ജെ പിയിൽ ചേരാൻ നിൽക്കുന്നത്? എന്തായാലും ടോം മടക്കൻ കോൺഗ്രസിനൊരു വലിയ പാഠമാണ്. പൊട്ടിത്തെറികൾ നിരവധി കോൺഗ്രസിൽ ഉണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്നതെന്ന ടോം മടക്കന്റെ പ്രസ്താവനയിൽ തന്നെയുണ്ട് പലതും. കുടുംബവാഴ്ച അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ടോം മടക്കൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പരസ്യമായും രഹസ്യമായും പറയുന്നതാണ്. എന്തായാലും ബി ജെ പിയിൽ ചേർന്ന ടോം മടക്കൻ ഇനി ആരൊക്കെ കോൺഗ്രസിന്റെ പദവികളിൽ നിന്ന് ബി ജെ പിയുടെ കൈകളിലേക്ക് എത്തും? എന്തായാലും മെയ് 23 മുമ്പ് ഇതിനൊരു തീരുമാനം ഉണ്ടാകും. അത് തന്നെയാണ് ബി ജെ പിയുടെയും ലക്ഷ്യം. ടോം മടക്കൻ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. ഇനി പിന്നിൽ നിന്ന് ആരൊക്കെ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും അടുക്കൽ നിന്ന് മോദിയുടെ കൈകളിലേക്ക് എത്തിച്ചേരും അത് കണ്ടറിയാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.